ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും പാരഡൈസ് ഹെൽത്ത് ആൻഡ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഈ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എങ്ങനെ നമുക്ക് ഉലുവ കൊണ്ട് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാനിവിടെ മൈക്രോഗ്രീൻസ് രണ്ട് രീതിയിൽ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് മണ്ണിൽ കൃഷി ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെള്ളത്തിലും കൃഷി ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മണ്ണിൽ കൃഷി ചെയ്തെടുത്ത മൈക്രോഗ്രീൻസ് ആണ്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ 10 ദിവസമായി മൈക്രോഗ്രീൻ, ഈ ഉലുവ പാകിയിട്ട് 10 ദിവസമായി പ്രായമായിട്ടുള്ള മൈക്രോഗ്രീൻസ് ആണിത്. അടുത്തായിട്ട് നമ്മൾ വെള്ളത്തിൽ കൃഷി ചെയ്ത ഉലുവ ആണിത്. അപ്പം ഇത് പൊക്കുമ്പോൾ അറിയാം ഇതിൻ്റെ അകത്ത് അടിയിൽ വേര് വളർന്നേക്കുന്നത്. അത് വെള്ളത്തിലൊക്കെ ഇത്രമാത്രം നീളത്തിൽ വളർന്നിട്ടുണ്ടത്. പിന്നെ ഈ വെള്ളത്തിൽ കൃഷി ചെയ്ത മൈക്രോഗ്രീൻസ് ആണ് കുറച്ചും കൂടെ കരുത്തായിട്ട് മണ്ണിൽ കൃഷി ചെയ്തതിനേക്കാളും കൂടുതൽ നന്നായിട്ട് വന്നേക്കുന്നത് ഈ വെള്ളത്തിൽ കൃഷി ചെയ്തേക്കുന്നതാണ്. ഉലുവണ്ടുള്ള മൈക്രോഗ്രീൻസിന് ഒരുപാട് ഗുണങ്ങളുമുണ്ട്. നമ്മൾ പല കറികളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന കറികളിലെല്ലാം കുറേശ്ശെ നമ്മൾ ഈ മൈക്രോഗ്രീൻസ് എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം ഇത് കൃഷി ചെയ്യാനായിട്ട് സ്ഥലമില്ലാത്തവർക്കും അതുപോലെ അധികം മണ്ണൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ തന്നെ എളുപ്പം കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പം അതെങ്ങനെയാണ് ആ കൃഷി രീതി എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന ഉലുവയാണ്. ഇപ്പോൾ 2 ദിവസമായി ഏകദേശം വെള്ളത്തിലിട്ട് വെച്ചിട്ട്. അപ്പം 2 ദിവസം വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പം കൂടുതൽ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പം ഇതുപോലെ മുള വഴാനായിട്ട് സഹായിക്കും. അതപ്പം കൃഷി ചെയ്യാൻ ഇത് എടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഉലുവ കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് ഒരു ചെറിയൊരു ബാസ്ക്കറ്റാണ്, ഇതുപോലെ ഹോളുകളുള്ളൊരു ബാസ്ക്കറ്റ്. പിന്നെ എടുത്തേക്കുന്നത് ഒരു ബക്കറ്റാണ്, ചെറിയ ബക്കറ്റ്. അപ്പം ഈ ബാസ്ക്കറ്റ് നമ്മൾ ഇങ്ങനെ വെക്കുമ്പം അത് ഫിറ്റായിട്ടിരിക്കണം, കറക്റ്റ് അതിനകത്ത് പാകമായിട്ടുള്ള ബക്കറ്റ്, ഇത് ബാസ്ക്കറ്റായിരിക്കണം എടുത്തിരിക്കേണ്ടത്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് എന്നിട്ട് നമ്മൾ ഈ ബാസ്ക്കറ്റ് അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വെള്ളം ഒരുപാട് കൂടുതലായിട്ട് നിൽക്കരുത്, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബാസ്ക്കറ്റ് വെച്ച് കൊടുക്കണം ബക്കറ്റിൻ്റെ മുകളിൽ. എന്നിട്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുളപ്പിച്ച് വെച്ചേക്കുന്ന ഉലുവ നമ്മൾ എടുത്തിട്ട് ഈ ബാസ്ക്കറ്റിലേക്ക് നമ്മൾ വെതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ഇവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുള്ളൂ ഈ ബാസ്ക്കറ്റിൽ. അപ്പോൾ എപ്പോഴും ഒരു നനവുണ്ടാവും ഈ ഉലുവയ്ക്ക്. അങ്ങനെ ഈക്വലായിട്ട് നമ്മൾ വെതറി കൊടുത്താൽ മതി. അപ്പം ഒരു സ്ഥലത്ത് തിക്കായിട്ട് വരില്ല, കുറച്ച് സ്ഥലത്ത് ഇല്ലാതെ അങ്ങനെ വരില്ല. എല്ലാം ഒന്ന് ഈക്വലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാൻ വേണ്ടി, ഉലുവയുടെ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈക്വലായിട്ട് ഈ ബാസ്ക്കറ്റിൽ വെതറി കൊടുത്തിട്ടുണ്ട്. അപ്പം വെള്ളം ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഓരോ ഉലുവയും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം വെള്ളം അഥവാ കുറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഒരു ഈർപ്പം എപ്പോഴും നിൽക്കണം ഇങ്ങനെ വെള്ളത്തിൽ കൃഷി ചെയ്യുമ്പോൾ. ഇനി അടുത്തായിട്ട് ഒരു തുണിയാണ് എടുത്തേക്കുന്നത്, ഒരു വൃത്തിയുള്ള ഒരു ഏതെങ്കിലും തുണി എടുത്തിട്ട് നമ്മളത് മൂടി വയ്ക്കുകയാണ്. അപ്പം മൂടി വെച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഇത് കിളിർത്ത് വരാനായിട്ട് സഹായിക്കും. പിന്നെ ഇത് മൂടി വെച്ചതിന് ശേഷം നമ്മൾ വെയിലൊന്നും അടിക്കാത്ത ഏതെങ്കിലും വീടിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു മുറിയിൽ കൊണ്ടുപോയി നമുക്ക് വെച്ചാൽ മതി. ഇതിപ്പം ഏകദേശം 5 ദിവസമായി. അപ്പോൾ ഇലയൊക്കെ പയ്യെ മുളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ബാസ്ക്കറ്റ് ഒന്ന് പൊക്കി നോക്കാം വേരെന്തോരോ ആയിന്ന്. അപ്പോൾ വേരതെ ഇതുപോലെ വളർന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം കണ്ടോ, വെള്ളമാണെങ്കിൽ അതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പം വെള്ളം നമ്മളിപ്പോൾ മാറ്റി കൊടുക്കണം. വെള്ളം വേറെ വെള്ളം ബക്കറ്റിൽ വേറെ വെള്ളം നിറച്ചിട്ട് നമ്മൾ ബാസ്ക്കറ്റ് വെച്ച് കൊടുക്കണം. കാരണം വെള്ളം നമ്മൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം പൂപ്പിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വെള്ളം മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ തിരിച്ച് ബാസ്ക്കറ്റ് വെക്കാം, വേര് ഒന്നും അറ്റുപോവാതെ. സാധാരണ ഇലക്കറികളെക്കാളും കൂടുതൽ, ഏകദേശം 9 ഇരട്ടി വരെ ന്യൂട്രിയൻസ് ഈ മൈക്രോഗ്രീൻസിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ, അതായത് ഷുഗറ്, കൊളസ്ട്രോള്, പിന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം കുറയ്ക്കാനും അതിൻ്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ ഉലുവയുടെ മൈക്രോഗ്രീൻസ് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ ഈ ഉലുവ കൊണ്ടുള്ള മൈക്രോഗ്രീൻസ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തൊക്കെയാണെങ്കിലും ഞങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ.